നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മരിക്കുന്നത് പോലും അയാൾക്ക് വേണ്ടിയാവണം. എന്റെ സുധിയേട്ടന് വേണ്ടിയാ ഓരോ നിമിഷവും ഞാൻ ജീവിക്കുന്നത്. ഈ വീട്ടിലേക്കും സുധിയേട്ടന്റെ ജീവിതത്തിലേക്കും ഒക്കെ ഞാൻ ഇന്നലെ കയറി വന്ന പെണ്ണ. നിങ്ങൾക്കൊക്കെ മുൻപില് ഞാൻ ഒരുപാട് ചെറുതാ. എന്റെ സുധിയേട്ടനെ പെറ്റു വളർത്തിയ അമ്മയും ജന്മം നൽകിയ അച്ഛനും അവരെ കഴിഞ്ഞിട്ടുള്ള സ്ഥാനം മാത്രമേ ഉള്ളൂ സുധിയേട്ടന്റെ ജീവിതത്തിൽ. എനിക്കത് മതി. എന്റെ വീട് വിൽക്കുന്നതൊന്നും ഒരു വലിയ കാര്യമല്ല അമ്മേ. വീടും സ്വർണവും പണവും ഒന്നും അല്ലല്ലോ ജീവിതത്തിലെ ഏറ്റവും വലുത്. എന്റെ സുധിയേട്ടന് വേണ്ടി ഇത്രയൊക്കെ ചെയ്യാൻ കഴിയുന്നുള്ളല്ലോ എന്നുള്ള സങ്കടം മാത്രമേ ഉള്ളൂ എനിക്ക്. അയ്യോ അമ്മ വിഷമിക്കണ്ട, പൂർണ്ണ ആരോഗ്യത്തോടെ സുധിയേട്ടനെ അമ്മയുടെ മുൻപിൽ കൊണ്ടുവന്ന് നിർത്തി തരഞ്ഞ. അമ്മ കരയണ്ട, ഞാനില്ലേ കൂടെ. ദേവിക നിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയെന്നോ? ഞാനിത് വിശ്വസിക്കില്ല. ഞാൻ എന്തിനാടാ നിന്നോട് കള്ളം പറയുന്നത്? ആദ്യം ഒരു ജാടയ്ക്ക് അവള് വേണ്ടെന്ന് പറഞ്ഞു. കാര്യമൊക്കെ ശരിയാ, പിന്നെ ആലോചിച്ചപ്പോ വേണമെന്ന് തോന്നി കാണും. പണത്തിന് ഒരുപാട് ആവശ്യങ്ങളില്ല അവിടെ. അവക്ക് എന്നോട് ചോദിക്കാൻ ഒരു മടി. ഞാൻ കൊടുത്തപ്പോ അവൾ നിഷേധിച്ചല്ലോ, പിന്നെ അവൾ എങ്ങനെ എന്നോട് ചോദിക്കും? എനിക്കതറിയാം. അതുകൊണ്ട് നിത്യയുടെ കൈവശം ഞാൻ പണം കൊടുത്തയച്ചു. അപ്പൊ അവൾ അത് വാങ്ങി. എടാ ഇതൊരു പിടിവള്ളിയാ, ഇതിൽ പിടിച്ച് ഞാനൊരു കയറ്റം കേറും. നീ മനക്കോട്ട കെട്ടുന്ന ഒരു കാര്യം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ദേവിക പണം വാങ്ങിയിട്ടുണ്ടാവില്ല എന്ന് തന്നെയാണ് എന്റെ മനസ്സ് പറയുന്നത്. പിന്നെ നിത്യ കള്ളം പറയുന്നതാണ്? അതൊന്നും എനിക്കറിയില്ല. ഒരിക്കൽ നിഷേധിച്ച പണം വീണ്ടും ചോദിക്കാൻ മാത്രം അന്തസ്സില്ലാത്തവളല്ല ദേവിക. ഓ പിന്നെ ഒരന്തസ്. എടാ പണത്തിന് മുകളില് ഒരന്തസ്സും പറക്കില്ല. നീ അങ്ങനെയുള്ള ആളുകളെ കണ്ടിട്ടുള്ളൂ, അതുകൊണ്ടാ നിനക്ക് അങ്ങനെ തോന്നുന്നത്. ആ നിനക്ക് അത്രയ്ക്ക് സംശയമാണെങ്കിൽ ഞാൻ നിത്യയെ വിളിച്ച് ഒന്നും കൂടി ചോദിക്കാം. നീ കേട്ടോ, മോളെ നീ പറഞ്ഞതൊക്കെ ശരിയാണല്ലോ അല്ലേ? എന്ത്? ആ 2 ലക്ഷം രൂപ ദേവിക വാങ്ങിയല്ലോ അല്ലേ? പിന്നെ വാങ്ങാതെ ഞാൻ എന്തോ ശരത്തേട്ടനോട് കള്ളം പറയുന്നതാണെന്ന് കരുതിയോ? അതോ ഏട്ടത്തിക്ക് കൊടുക്കാതെ ആ പണം ഞാൻ എടുത്തെന്ന് കരുതിയോ? ഏയ് അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. ഞാൻ വെറുതെ ഒരു ഉറപ്പിനു വേണ്ടി ചോദിച്ചെന്നേ ഉള്ളൂ. എന്നാലും എന്നെ സംശയിച്ചല്ലോ. അയ്യോ സംശയിച്ചതല്ല പൊന്നെ, അവള് പണം വാങ്ങിയ കാര്യം ഓർത്തപ്പോ എനിക്കൊരു സന്തോഷം തോന്നി. അതുകൊണ്ട് ഒന്നും കൂടി വിളിച്ചു ചോദിച്ചതാ. ശരത്തേട്ടൻ തന്നയച്ചതാണെന്ന് പ്രത്യേകം പറഞ്ഞിട്ട് തന്നെയാ ഞാൻ ആ പണം കൊടുത്തത്. ദേവിക എന്തെങ്കിലും പറഞ്ഞോ? എന്ത് പറയാൻ, ഒരു ചമ്മലുണ്ടായിരുന്നു. ഞാൻ പിന്നെ അത് മൈൻഡ് ചെയ്യാനൊന്നും പോയില്ല. പണം കൊടുത്തിട്ട് ഞാൻ ഇങ്ങ് പോന്നു. നീ ഇപ്പൊ എന്തെടുക്ക? ഞാനോ? ഞാൻ കുളി കഴിഞ്ഞ് മുടിയൊക്കെ ചീകി ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടിരിക്കോ. എന്ത് സ്വപ്നം? എന്റെ ഈ ചെക്കന്. എനിക്കിപ്പോ നിന്നെ കാണണമെന്ന് തോന്നുന്നു. ശരിക്കും? നീ ഇങ്ങനൊക്കെ പറഞ്ഞ് മോഹിപ്പിച്ച കാണണമെന്ന് തോന്നില്ല പെണ്ണെ. അത്രയ്ക്ക് മോഹിച്ചോ? പിന്നല്ലാതെ എനിക്ക് നിന്നെ കെട്ടിപ്പിടിക്കാൻ തോന്നുന്നു. എന്നാ പിന്നെ ഇപ്പൊ തന്നെ ഇങ്ങോട്ട് പോരെ. ഞാൻ വരും. ധൈര്യം ഉണ്ടെങ്കി വാ, കെട്ടിപ്പിടിച്ച് ഞാനൊരു ഉമ്മ തരാം. എങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങിക്കഴിഞ്ഞു, റെഡി ആയിരുന്നു. ഞാൻ ഇപ്പൊ എത്തും. ഇപ്പൊ നിനക്ക് എന്തു തോന്നുന്നു? ദേവിക പണം വാങ്ങിയെന്ന് ഇപ്പൊ വിശ്വാസമായില്ലേ? എന്തോ എനിക്കിപ്പോഴും ദേവിക പണം വാങ്ങിയെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിത്യ നിനക്ക് അത്രയ്ക്ക് വിശ്വാസമാണ്? നിത്യ ഒരു പൊട്ടിപ്പെണ്ണ.
ഞാൻ എന്തു പറഞ്ഞാലും അതുപോലെ കേൾക്കും. എന്തായാലും അവള് വിളിച്ചല്ലേ, ഞാനൊന്ന് അവിടെ വരെ പോയിട്ട് വരാം. ഇനി ശരത്തേട്ടന് എന്തെങ്കിലും സംശയം തോന്നിയതുകൊണ്ടാണോ അങ്ങനെ ചോദിച്ചത്? ഏയ്, നിന്റെ ഏട്ടത്തി ഉറങ്ങിയെന്ന് ഉറപ്പാന്നു. എന്താ നോക്കണോ? അയ്യോ, അതൊന്നും വേണ്ട, ഇപ്പൊ അതിനൊന്നും കളയാൻ സമയമില്ല. എനിക്ക് പേടിയാവ, നമുക്ക് കുറച്ചങ്ങോട്ട് മാറി നിൽക്കാം. കൊള്ളാം, ഇത്രക്ക് പേടിയോ? ഇതിനു മുമ്പൊന്നും ഈ പേടി കണ്ടിട്ടില്ലല്ലോ. മുമ്പ് ഏട്ടത്തെ വീട്ടിലില്ലായിരുന്നല്ലോ. ഞാൻ തന്ന പണം നീ ദേവികളെ തന്നെയല്ലേ കൊടുത്തത്, ഉറപ്പല്ലേ? പിന്നല്ലാതെ ശരത്തേട്ടന് എന്നെ സംശയമുണ്ടോ? ഏട്ടന്റെ ചികിത്സക്ക് തന്ന പണം പിന്നെ ഞാൻ എടുക്കോ? പിന്നെ അങ്ങനെയാണോ കരുതിയിരിക്കുന്നത്? അതല്ല പൊന്നെ. വേണ്ട, എന്നെ തൊടണ്ട. വേണങ്ങല്ലേ, നിന്നെ വിശ്വാസമില്ലാത്തോണ്ടല്ല ഞാൻ അങ്ങനെ ചോദിച്ചത്. പിന്നെ ദേവിക അത് വാങ്ങിയെന്ന് എനിക്കിപ്പോഴും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നമ്മൾ എന്തിനാ ഏട്ടത്തിയുടെ കാര്യം സംസാരിച്ച് വെറുതെ സമയം കളയുന്നേ? അയ്യോ, ഏട്ടത്ത് കണ്ടു. ശരത്തിട്ട് പോ, പോവാൻ. ആരാ ഓടിപ്പോയത്? ശരത്താണോ? നീ കാണിച്ചത് എത്ര വലിയ തെറ്റാന്ന് നിനക്കറിയോ? തെറ്റോ? ഇതിലെന്താ തെറ്റ്? ശരത്തേട്ടൻ എന്നെ കാണാൻ വന്നതാ, അത് ഞാൻ വിളിച്ചിട്ട് വന്നതാ. അതിനവൻ നിന്റെ ആരാ? ഭർത്താവാണോ? ആരായാലും നിങ്ങൾക്കെന്താ? ഞാൻ നിന്റെ ഏട്ടത്തിയാ. അതിന് ഞാനെന്ത് വേണം? ഏട്ടത്തിയാണെങ്കിൽ ഏട്ടത്തിയുടെ സ്ഥാനത്ത് നിൽക്കണം, അല്ലാതെ മറ്റുള്ളവർക്ക് പിന്നാലെ ഇങ്ങനെ ശല്യപ്പെടുത്താൻ നടക്കരുത്. നിന്റെ അച്ഛനമ്മ ഇതറിഞ്ഞാലോ? അധികം ഒച്ചയെടുത്ത് സംസാരിക്കാൻ നിൽക്കണ്ട. ഞാനും ശരത്തേട്ടനും തമ്മിൽ ഇഷ്ടത്തില്ല. ഞങ്ങൾ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയൊക്കെ കാണാറുമുണ്ട്. ഇനി വലതും അറിയണോ? കല്യാണത്തിന് മുമ്പ് ഏട്ടനും ഏട്ടത്തേക്കും ഇതൊക്കെ ആവാമെങ്കിൽ ഞങ്ങൾക്കും ആവാം.
കല്യാണത്തിന് മുൻപ് ഞങ്ങളിങ്ങനെ മറ്റു തോന്നിവാസമൊന്നും കാണിച്ചിട്ടില്ല. നിത്യേ, നിന്റെ കാര്യത്തില് എനിക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. നിന്റെ ഏട്ടത്തിയാ ഞാൻ. അതെ, അധികം ഏട്ടത്തെ ചമയിലൊന്നും വേണ്ട. എന്റെ കാര്യത്തിൽ ആവശ്യമില്ലാത്ത ഒരു ഉത്തരവാദിത്വം നിങ്ങൾ എടുത്ത് തലയിൽ വെക്കാൻ വന്നേക്കരുത്. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. ഒരു ഏട്ടത്തി വന്നിരിക്കുന്നു.